അഭിവിനയനല്ലേ. എടോ, ഇയാൾ കഴിഞ്ഞ മാസം 4 ദിവസം ലേറ്റ് ആയിരുന്നു. ഈ മാസവും ഇയാൾ ഇന്നും കൂടെ ചേർത്ത് 4 ദിവസം ലേറ്റ് ആയി. ഇയാൾക്ക് ഇവിടെ വരാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഇയാൾ വരണമെന്നേ ഇല്ല. ആൻഡ് ലെറ്റ് മീ ടെൽ യു ദിസ്, if you ever repeat this, I will push you out of this office without any further notice. Do you get me? enna ingane buddhimutti unarthunda karyam onnilla. yaadu okkola do do enda madam pote pote enda daande ഈ ക്വിറ്റൻ എഴുതിയേക്കുന്നതാണ്ടോ, ക്വയറ്റൻ എഴുതി വെച്ചേക്കുന്നത്. അതിന്റെ പോലെ സ്പെല്ലിംഗ് അറിയാത്തതിനെ ഒക്കെ എന്തിനായി വെച്ചേക്കുന്നേ? ഇയാൾക്ക് എന്റെ സ്പെല്ലിംഗ് അറിയാടോ? അറിയാം. പറഞ്ഞു QUIT. എടോ, ഇയാളെ ഞാൻ തന്നെ ആണോടോ ജോലിക്കെടുത്തത്? അത് തെറ്റാണോ? എന്റെ ദൈവമേ, നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്ന 3 വാക്കുകളാണ് ക്വിറ്റ്, ക്വയറ്റ് ആൻഡ് ക്വയറ്റ്. ക്വിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം വേണ്ടെന്ന് വെക്കുക, ടു അബാൻഡൻ അല്ലെങ്കിൽ ടു ലീവ്, ടു റിസൈൻ എന്നുള്ളതാണ്. അതിന്റെ സ്പെല്ലിംഗ് വരുന്നത് എന്താണ്? QUIT, അത്രയേ ഉള്ളൂ. അതേസമയം QUIET ക്വയറ്റിന്റെ അർത്ഥം നിശബ്ദമായിട്ടിരിക്കുക അല്ലെങ്കിൽ അനക്കമൊന്നുമില്ലാതെ ഇരിക്കുക, വിതൗട്ട് എനി മോഷൻ ഓർ വിതൗട്ട് എനി ലൗഡ് നോയ്സസ് എന്നുള്ളതൊക്കെയാണ്. ഇനി 3-ാമത്തെ ഒരു വാക്കാണ് ക്വയറ്റ്, അഗെയിൻ അത് QUITE ആണ്. അത് എന്തെങ്കിലും വളരെ വലുതാണ് എന്ന് കാണിക്കാൻ, ഫോർ എക്സാമ്പിൾ ഇറ്റ് വാസ് ക്വയറ്റ് ഹ്യൂജ് എ വെസൽ എന്ന് വെച്ചാൽ അത് വളരെ വലിയ ഒരു പാത്രമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥത്തിലാണ്. ഈ 3 വാക്കുകളും തെറ്റിക്കാതെ കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഓക്കെ.